അമ്മ എന്തിനാ ടെൻഷൻ ആവുന്നത്? എന്നോട് പറയ്. ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജ് അത് ഡിലീറ്റ് ചെയ്ത ആള്. ആ ഫുട്ടേജ് ഡിലീറ്റ് ആയി പോയതല്ലേ അമ്മേ? അല്ല, അതുകൊണ്ട് അമ്മക്ക് എന്താ പ്രശ്നം? എടാ, നമുക്കറിയാം എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഉണ്ടായതെന്ന്. പക്ഷെ ആ പെണ്ണ് അവൾ ഈ കാര്യങ്ങളെല്ലാം തകിട പറിച്ചോണ്ടിരിക്കുക. ഈ പ്രവൃത്തി ചെയ്തത് ആരായിരുന്നാലും അയാളെ ഉറപ്പായും പോലീസ് ചോദ്യം ചെയ്യും. അയാൾ ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് നീ പറയണം. അയാൾ പോലീസിനോട് എന്തെങ്കിലും വെളിപ്പെടുത്തിയ പിന്നെ നമ്മൾ ഈ ചെയ്തതെല്ലാം വെള്ളത്തിലാകുമെന്ന് ഉറപ്പാ. ഇല്ലമ്മേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. അയാളൊന്നും മിണ്ടില്ല, ഞാനല്ലേ പറയുന്നേ. ഞാൻ പറയുന്നത് കേക്ക്, നീ അവനെ ഫോൺ ചെയ്യടാ. അലാവുദ്ദീൻ, മിസ്സിസ് വർമ്മയുടെ മുഖം കാണേണ്ടതായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇൻസ്പെക്ടർ അങ്കിൾ സി സി ടി വി ഫുട്ടേജിനെ പറ്റി അന്വേഷിക്കുകയാണെന്ന്. മതി അലാവുദ്ദീൻ, അവർക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതി, ഉറപ്പായും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നിനക്കറിയോ, ഇന്നത്തെ ദിവസം മുഴുവൻ മാഡം എ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നെട്ടോട്ടം ഓടുകയായിരുന്നു. അതെയോ? പിന്നെ എന്തുണ്ടായി? പിന്നെന്താ, തിരിച്ചു വന്നു ഒരു പേരുമായിട്ട്, കബീർ. പിന്നെ ആ സമയം മുതൽ ഇതുവരെ എ കമ്പനിയുടെ കബീറിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് കബീർ. ഐ മീൻ അലാവുദ്ദി, എ കമ്പനി തുടങ്ങിയതിലും അതിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും എല്ലാം നിന്റെ കൈകളായിരുന്നു. നിനക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. താങ്ക് യു, ബട്ട് ഇറ്റ് ഓൾ കംസ് വിത്ത് ആൻ ഐഡിയ ഓഫ് ഐഡിയ. നിന്റേതായിരുന്നു. അതെ അലാവുദ്ദി, ഞാൻ ഐഡിയ മാത്രമല്ലേ തന്നുള്ളൂ, ബാക്കിയെല്ലാം നീ ഒറ്റയ്ക്കല്ലേ ചെയ്തത്. എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഹൈഷ മാഡം നിന്ന് ഭക്ഷണത്തിന്റെ കടം തീർക്കണമല്ലോ. മതി അലാവുദ്ദീൻ, ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ. ആ നിക്ക്, നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. ആക്സിഡന്റിനെ പറ്റി നീ ഒരു സംശയം പറഞ്ഞിരുന്നില്ലേ, അത് തികച്ചും ശരിയാണ്. സമയം കിട്ടിയപ്പോ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയി ഞാൻ അന്വേഷിച്ചു. പിന്നെ ആശയ്ക്ക് ആക്സിഡന്റിനെ പറ്റി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരോ അത് പ്ലാൻ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാ നിനക്ക് പുതിയ വിവരം എന്ത് കിട്ടി? ഞാൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അവിടെയുള്ള ഡ്രൈവേഴ്സ് എന്നോട് പറഞ്ഞു അന്നൊരു ആക്സിഡന്റ് നടന്നു, പക്ഷെ അത് ആക്സിഡന്റ് ആയിരുന്നില്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ ആ വണ്ടി എന്തിനാ സിഗ്നൽ ക്രോസ് ചെയ്ത് റോങ് സൈഡിൽ വന്ന് ആശയുടെ വണ്ടി തന്നെ ചെന്നിടിച്ചത്? എന്താ? ഞാൻ അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു, എന്നിട്ട് അവരോട് പറഞ്ഞു ആക്സിഡന്റ് നടത്തിയ ഡ്രൈവറെ പറ്റി അന്വേഷിക്കാൻ. ഉടനെ തന്നെ എന്തെങ്കിലും വിവരം കിട്ടുന്ന എന്റെ പ്രതീക്ഷ. അതെ അലാവുദ്ദീൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നാളെ തന്നെ ഇൻസ്പെക്ടർ അനലിനെ അറിയിക്കണം. അമ്മേ, അമ്മ ഇങ്ങനെ ബി പി കൂട്ടല്ലേ, അതും ഈ പ്രായത്തില്. ഞങ്ങൾക്ക് അച്ഛനോ ഇല്ല, നാളെ അമ്മയ്ക്കും വലുതും പറ്റിയ പിന്നെ എന്റെ കാര്യം എന്താവും? അമ്മേ, ടെൻഷൻ ആവാതെ ഒന്നും സംഭവിക്കില്ല, അമ്മ എന്നൊന്ന് വിശ്വസിക്കേ. എടാ, വിശ്വാസം അവിടെ നിക്കട്ടെ. പോലീസ് എൻക്വയറി തുടങ്ങിയ പിന്നെ ആരും ആരെയും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ആ നീ നീ നിന്റെ ആ സെക്യൂരിറ്റി ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് ചോദിക്കും. ഇല്ലെങ്കിൽ നീ അയാളുടെ വീട്ടിലേക്ക് പോ. ആ അയാൾ ഒരുപക്ഷെ അബദ്ധത്തിലെങ്ങാനും പോലീസിനോട് എന്തെങ്കിലും പറഞ്ഞാൽ. അമ്മ അയാൾ എന്റെ ഫ്രണ്ടൊന്നും അല്ല, ഞാൻ അയാൾക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ പോലീസിന് മുന്നിൽ വാ തുറക്കില്ല. ഒരുപക്ഷെ അയാൾ വാ തുറന്ന കിരണേട്ടാ, അല്ലെങ്കിൽ തന്നെ ഇതുവരെ ചേട്ടൻ ചെയ്ത കാര്യങ്ങളൊക്കെ പകുതിയല്ലേ സക്സസ് ആയിട്ടുള്ളൂ. ചേട്ടന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ലല്ലോ, അല്ലേ? ആണോ? പിന്നെ നിന്റെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് ആണോ? ജയിലിൽ നീയായിരുന്നു പോകേണ്ടിരുന്നത്, എനിക്കറിയാം. നമ്മുടെ വീട്ടിലെ പൂച്ച മാത്രമല്ല, ഫാം ഹൗസിൽ നിന്ന് റാബിറ്റ്, പിന്നെ ഒരു വർഷം വരെ നിന്റെ ഡ്രോയിൽ നീ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ചത്ത കിളിയോ, അതൊക്കെ എന്താ പറയേ? മിണ്ടാതിരിക്കെ, രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കെ. ഒരു വശത്ത് ആ കബീർ, എന്റെ ബിസിനസ്സിൽ ഇപ്പൊ നഷ്ടമുണ്ടാക്കുകയാണ് അവൻ. മറുവശത്ത് ആ അവനി എന്റെ കൈകൊണ്ട് തന്നെ എനിക്കെതിരെയുള്ള കേസ് ഓപ്പൺ ചെയ്യിച്ചു. അത് പോരാത്തതിന് നിങ്ങൾ രണ്ടുപേരും, പിന്നെ മോളിൽ എന്റെ മോനൊരുത്തൻ.
മുഴുവൻ സമയവും മദ്യത്തിന്റെ ലഹരി തന്നെ കഴിച്ചു കൂട്ടുക. അവന് ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയില്ല, ബോധം പോലുമില്ല. സ്വന്തം മുറിയില് ഒരു ദേവദാസിനെ പോലെ കള്ളു കുടിച്ച് കിടക്ക, പുറത്തു പോലും വരാ. എന്റെ ഭഗവാനെ, ഭഗവാനെ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്താ ചെയ്തത്? എന്ത് പാപമാ ചെയ്തത്? അതിന്റെ ശിക്ഷയാണോ ഈ ജന്മത്തിൽ നീ എനിക്ക് തരുന്നത്? പറഞ്ഞതാ എന്നോട്? നിന്റെ ആ സെക്യൂരിറ്റി ഫ്രണ്ട് പോലീസിനോട് വാ തുറന്ന് എന്തെങ്കിലും. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മ ഇപ്പൊ ജയിലിലായിരിക്കും. ജയിലിലോ? അമ്മ നിഷ എന്തായി പറയുന്നത്? നീ എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആവശ്യമില്ല. ഇൻസ്പെക്ടർ അങ്കിൾ, ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ. പ്ലീസ്. നീ വന്ന നന്നായി. അവനി, എനിക്കൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ നിന്നെ അറിയിക്കാനുണ്ടായിരുന്നു. നിന്നോട് കേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ അല്ലങ്കിൽ. ഇതിന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാ. അങ്കിളിന് എന്താ പറയേണ്ടെന്ന് വെച്ചാ ധൈര്യമായി പറയാ. ന്യൂസ് നല്ലതല്ല മോളെ. സിസിടിവി ഫുട്ടേജ് ഹോസ്പിറ്റലിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ പറ്റി ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകളോട് വിശദമായി ചോദിക്കുകയുണ്ടായി. സ്ട്രോങ് ഇൻവെസ്റ്റിഗേഷൻ. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഹെഡിനോടും ചോദിച്ചു, പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായതെല്ലാം കമ്പ്യൂട്ടർ കേടായതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലാതെ ആരും എറേസ് ചെയ്തതല്ലെന്നാണ്. നിന്റെ മമ്മി മരിച്ച സമയത്തെ സിസിടിവി ഫുട്ടേജ് മാത്രമല്ല, അന്നത്തെ മുഴുവൻ ഫുട്ടേജും എറേസ്ഡ് ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് കിട്ടിയില്ലെങ്കിൽ മിസ്സിസ് വർമ്മ പ്രഷറൈസ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ പറ്റില്ല സാർ. ഞങ്ങളുടെ പക്കൽ വളരെ വലിയൊരു പ്രശ്നം കൂടെയുണ്ട്, അതിന് നമുക്ക് കുറച്ച് തെളിവ് കിട്ടും. ആ ആക്സിഡന്റ്. ആ പറയൂ. ഹലോ സാർ. സാറ് കാശ് തന്നത് കൊണ്ട് ഞാൻ മാത്രമല്ല, മറ്റുള്ളവരും ഇനി ഒന്നും പറയില്ല. കമ്പ്യൂട്ടർ എന്തോ തകരാതെ പറ്റിയെന്നാ പോലീസ് വിശ്വസിച്ചിരിക്കുന്നത്. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. സാർ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. ശരി, ഞാൻ വൈക്കട്ടെ സാർ, ഞാൻ വിളിച്ചോളാം. നീ എന്തുണ്ടായെന്ന് പറയേ. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ലെന്ന്, ഞാൻ നോക്കിക്കോളാന്ന്. എല്ലാം അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. പോലീസ് അന്വേഷണം നടത്തി, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ ഭഗവാനെ, നീ കനിവുള്ളവനാ. ആക്സിഡന്റിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്നാ പറഞ്ഞത്? അങ്കിൾ, ഞങ്ങൾക്ക് സംശയമുണ്ട്. അന്ന് നടന്നതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാ, അതും പ്ലാൻ ചെയ്ത്. അതെങ്ങനെ, വിശദമായിട്ട് പറയൂ. അങ്കിൾ, മമ്മിയുടെ ആക്സിഡന്റ് നടന്ന സ്ഥലമുണ്ടല്ലോ, ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു. അവിടെ അടുത്ത് തന്നെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ഡ്രൈവേഴ്സിനോട് ചോദിച്ചു. അവർ പറഞ്ഞത് അവർക്കതൊരു ആക്സിഡന്റായി തോന്നിയില്ലെന്നാ. കാരണം ആ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായിട്ടും ഇല്ലായിരുന്നു, പിന്നെ സിഗ്നൽ ഗ്രീനും അല്ലായിരുന്നു. പിന്നെ ഇത്ര ട്രാഫിക്കിൽ ഒരു കാർ സിഗ്നൽ തെറ്റിച്ച് എന്തിനു വരണം? അഥവാ വന്നാൽ തന്നെ അത് മമ്മിയുടെ വണ്ടിയിൽ തന്നെ എന്തിനു വന്ന് ഇടിക്കണം? സാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫുള്ളി പ്ലാൻഡ് അറ്റാക്ക് ആണ്.
ഐഷയെ കൊല്ലുന്നതിന് വേണ്ടി. കാര്യം കുറച്ച് സീരിയസ് ആണ് സർദാർജി. ഇത് നമുക്ക് അന്വേഷിച്ചേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ ഈ കേസിന്റെ ഫുൾ ഇൻഫർമേഷനും എടുക്കാം. ആരായിരുന്നു ആ ടാക്സി ഡ്രൈവർ, പിന്നെ FIR സബ്മിറ്റ് ചെയ്തിരുന്നോ ഇല്ലയോ എന്നൊക്കെ. വണ്ടി എടുക്ക. ശരി സർ. ചാലി, ആ പാത്രം അവിടെ വെക്ക്. എന്നിട്ട് അകത്ത് ഞാൻ ഇന്ന് ലഡു ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിങ് എടുത്തിട്ട് വാ. എന്റെ കിരണിന് വേണ്ടി, അവന് ഒരുപാട് ഇഷ്ടവാ. നിനക്കെന്താ ചെവി കേട്ടൂടെ? ഓ ശരി. ആ ദാ, നിനക്ക് വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ടാ ഞാൻ ഇതുണ്ടാക്കിയത്. നോക്ക്, ഈ ലഡു എന്റെ കിരണിന് വേണ്ടി മാത്രം ഉള്ളതാ. ഇതിൽ നിന്ന് ആർക്കും ഒരെണ്ണം പോലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇതൊക്കെ എത്ര നാളത്തേക്കാണോ? നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, ഒന്നുമില്ല. ഞാനിപ്പോ വരാം. ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു നീ ഒരു മുയലിനെ പോലെയാണെന്ന്. ഞാൻ മനസ്സിലാക്കിയതേയില്ല നീ മത്സരത്തിൽ ജയിക്കാൻ പോകുന്ന ആമയാണെന്ന്. കുറച്ച് സമയമെടുത്തു, അതിലെന്തിരിക്കുന്നു? ഒന്നുമല്ലെങ്കിൽ നീ ആ മുയലിനെ പോലെ ഉറങ്ങിക്കൊണ്ടിരുന്നില്ലല്ലോ. ഇല്ലില്ലില്ല, അതെങ്ങനെ ശരിയാകും? ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് നിറഞ്ഞു. എന്താ, അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ലഡു ഇഷ്ടപ്പെട്ടില്ലേ? ആ ശരി ശരി ശരി, ചക്കരക്കുട്ടൻ. അമ്മ വളരെ സ്നേഹത്തോടെ ചേട്ടന് വേണ്ടി മാത്രമല്ല ഈ ലഡു മുഴുവൻ ഉണ്ടാക്കിയത് അല്ലേ? അമ്മ ഇവളെ അശോകിന്റെ വീട്ടിലേക്ക് അയക്കത്തെ? എന്താ എപ്പോഴും ഇവിടെ തന്നെ കാണുമല്ലോ. എപ്പോഴും ഇവിടെ കാണുമെന്ന് വെച്ചാ എന്താ? ചേട്ടാ, ചേട്ടന് ഈ വീട്ടിൽ അവകാശം ഉള്ളത് പോലെ തന്നെ എനിക്കും ഉണ്ട് അവകാശം. ഒന്ന് മിണ്ടാതിരിക്കും രണ്ടുപേരും. പോത്തുപോലെയായി, എന്നിട്ട് കുട്ടികളെ പോലെ തല്ലുകൂടുക. ഹലോ, നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായി. AA ഇൻഡസ്ട്രിയുടെ കബീറിനെ പറ്റി മുഴുവൻ വിവരവും കിട്ടി. എന്താ അവിടെ മിണ്ടായിരിക്കും രണ്ടുപേരും? നിങ്ങൾ എന്താ കുട്ടികളാ? അല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? കബീറിനെ പറ്റിയുള്ള വിവരം കിട്ടിയോ? യെസ് മാം, കബീർ ആരാണെന്ന് മനസ്സിലായി. ശരി, എനിക്കൊന്ന് അറിയണമല്ലോ ഈ കബീർ എന്ന് പറയുന്നവൻ ആരാണെന്ന്. ഇൻസ്പെക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിന് അകത്തെ CCTV ഫുട്ടേജ് എറേസ് ആയെന്നല്ലേ? അപ്പൊ പുറത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. അതെ അലാവുദ്ദീൻ, നമുക്ക് ഉടനെ തന്നെ അവിടെ പോയി ആ ദിവസത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണം. ഉറപ്പായും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. പറഞ്ഞത് ഹോസ്പിറ്റലിന് അകത്തെ CCTV ഫുട്ടേജ് എറേസ് ആയെന്നല്ലേ? അപ്പൊ പുറത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞു? അതായത് ദാ ഈ ക്യാമറ കണ്ടില്ലേ, ഇതുപോലെ ഹോസ്പിറ്റലിന്റെ പുറത്തും ക്യാമറ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കാണുമോ. ഇനി നീ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ടീസ് ചെയ്ത് ഗുരുജി, നീ ആള് കൊള്ളാലോ. ഓരോ ദിവസം നീ സ്മാർട്ടായിട്ട് വരിക. അവനെ ആക്ച്വലി നീ പറയുന്ന കേട്ടപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരിക.
ഇപ്പൊ എല്ലാ ട്രാഫിക് സിഗ്നലിനും അടുത്ത് ക്യാമറ ഉണ്ടാവുമല്ലോ. അപ്പൊ ആയിഷയുടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തും തീർച്ചയായിട്ടും അവിടെ ക്യാമറ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് വല്ല തെളിവും കിട്ടിയാലോ? അതെ അലാവുദ്ദീൻ, നമുക്ക് ഉടനെ തന്നെ അവിടെ പോയി ആ ദിവസത്തെ സിസിടിവി ഫുട്ടേജ് ചെക്ക് ചെയ്യണം. ഉറപ്പായും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ഭഗവാനെ, ആ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടണേ പ്ലീസ്. അലാവുദ്ദീൻ, ഇൻസ്പെക്ടർ അങ്കിളിനോട് ഈ കാര്യം ഇൻഫോം ചെയ്യണം. അങ്കിള് സഹായിച്ചാൽ നമുക്ക് സിസിടിവി ഫുട്ടേജ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഹലോ മിസ്റ്റർ കിരൺ. ഹായ്. എന്റെ ജോലിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എന്റെ കയ്യിലുണ്ട് സർ. എനിക്ക് ജോലി തരുന്ന ആളിനെ കുറിച്ചും പിന്നെ ആ വ്യക്തി എന്നെ ഏൽപ്പിക്കുന്ന ജോലിയെ പറ്റിയും. ഐ എം ഷുവർ അത് താങ്കളുടെ അമ്മയല്ലേ? മിസസ് രാജേശ്വരി വർമ്മ, റൈറ്റ്? യെസ്. ഹലോ മാം, നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി. മിസസ് വർമ്മ സ്മാർട്ട്, ഇന്റലിജന്റ്, പക്ഷേ എന്റെ ശബ്ദം തിരിച്ചറിയാൻ മാഡത്തിന് എന്താ കഴിയാത്തത്? ഓ, നീയായിരുന്നു. ശശാങ്കനാണ് മാം, നിങ്ങളുടെ ചോദ്യങ്ങളുടെ മാസ്റ്റർ കീ. കൊള്ളാലോ, ഇത്ര ചെറിയ പ്രായത്തിലേ നീ സ്മാർട്ടാണ്. നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെയുള്ള കുട്ടികളെ ഇഷ്ടമാണ്. സ്വന്തം കഴിവുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്ക്സ് മാം. ഓക്കേ, കമ്മിങ് ബാക്ക് ടു അവർ വർക്ക്. മാഡമിനെ ഏൽപ്പിച്ചില്ലേ? നിങ്ങൾക്ക് മിസ്റ്റർ കബീർ എ എ ഇൻഡസ്ട്രിയെ പറ്റി അറിയണമായിരുന്നു. ഈ ഫയലിൽ കബീറിന്റെ പിക്ചേഴ്സ് പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ കബീറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ചിലപ്പോ ഈ സിറ്റിയിലുള്ളതാവില്ല. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ അയാളുടെ കമ്പനി തുടങ്ങിയിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ ആ കമ്പനി വളരെ നല്ല നല്ല പ്രോജക്റ്റുകൾ നേടിയിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോജക്റ്റുകൾ പോലും അയാൾ സ്വന്തമാക്കിയായിരുന്നു. ഇങ്ങനെയുള്ള ടേക്ക് ഓവർ, അതും ഇത്ര ചെറിയ കമ്പനിയുടെ, ഇറ്റ്സ് അമേസിംഗ്. പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമുക്ക് വീടിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാമെന്ന്. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ നിന്നും ആ തെറ്റായ റിപ്പോർട്ട് ആരാ മെയിൽ ചെയ്തെന്ന്. നിനക്ക് നല്ല ഉറപ്പുണ്ട് ഇയാളുടെ പേര് കബീറാണെന്ന്? യെസ് മാം, ഞാൻ അന്വേഷിച്ചിടത്തോളം അയാൾ കബീർ തന്നെയാണ്. നിനക്കെന്തോ തെറ്റുപറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ആളിന്റെ പേര് കബീർ എന്നല്ല, അലാവുദ്ദീൻ എന്നാ. ഐ ആം സോറി മാം, ഇതുവരെ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല. അമ്മേ, ഈ അലാവുദ്ദീനും ഡബിൾ എ കമ്പനിയുമായിട്ട് എന്താ ബന്ധം? ഈ കമ്പനി അവനെങ്ങനെ ഓപ്പൺ ചെയ്തത്? ആരാ ഫിനാൻസ് ചെയ്തത്? ആരാ ഹെൽപ്പ് ചെയ്തത്? ഈ വിവരങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തെ സമയം തരണം. നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കാണാം. ശരിയെന്നാ. താങ്ക് യു. ജോലി മുഴുവനും പൂർത്തിയാക്കിയ ശേഷം. താങ്ക് യു. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇതിലെന്തോ പന്തികേട് തോന്നുന്നില്ലേ? അലാവുദ്ദീൻ, ഡബിൾ എ കമ്പനി, നമ്മളവന് കാശ് കൊടുത്തതല്ലേ? എന്നിട്ട്
സിറ്റി വിട്ടു പോകാനും പറഞ്ഞല്ലേ. സിനിമ റിലീസ് ആവുന്നതിന് ഒരു ദിവസം മുൻപ് വരെ അവൻ നമ്മുടെ കസ്റ്റഡിയിലായിരുന്നു. സിനിമയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കത്തിച്ചതുമാണ്. എന്നിട്ടും സിനിമ റിലീസായി എങ്ങനെ? ഓ, അപ്പൊ അലാവുദ്ദീനായിരിക്കും ആ മൂവി ഡിജിറ്റൽ ഓഫീസിൽ എത്തിച്ചത്. നമ്മളെല്ലാം വെറും മണ്ടന്മാരാക്കി ആ ചെറുക്കൻ. അലാവുദ്ദീൻ, പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമുക്ക് വീടിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാമെന്ന. നീ ആജ്ഞാപിക്കുന്ന പോലെ എന്റെ പൊന്നെ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ നിന്നും ആ തെറ്റായ റിപ്പോർട്ട് ആരാ മെയിൽ ചെയ്തെന്ന്. മിസ്സസ് രാജേശ്വരി വർമ്മ അല്ല, അവർക്ക് ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് പിന്നെ മെയിൽ സെൻഡ് ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. ഇത് ഏതോ ടെക് റിലേറ്റഡ് ആളിനെ ചെയ്യാൻ കഴിയൂ. കിരൺ അല്ല, അയാൾക്ക് ഇതൊക്കെ എനിക്ക് തോന്നില്ല. കിരൺ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശ്രേയ ഇതൊന്നും ചെയ്യല്ല, അവൾക്ക് അതിനുള്ള ബുദ്ധിയില്ല. അവനീ ചിലപ്പോ അല്ല, നീനാൻറ്റിയും ശാലിനി ആൻറ്റിയും ഒരിക്കലും ചെയ്യില്ല. അവർ രണ്ടുപേരും നമ്മുടെ പക്ഷത്താ. മാത്രമല്ല അവർ നല്ല ആളുകളാ, എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട് അവർ. പപ്പി സർ, അലാവുദ്ദീൻ. എന്റെ സിസ്റ്റർ ഉണ്ടല്ലോ, അവളൊരു പയ്യനുമായിട്ട് വല്ലാത്ത അടുപ്പത്തിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ ഇടയിൽ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ക്രിയേറ്റ് ചെയ്താലോ എന്ന്. അതിനൊരു പണി ചെയ്യാം, നിങ്ങളുടെ സിസ്റ്ററിന്റെ ഇമെയിൽ ഐ ഡി ആദ്യം ഹാക്ക് ചെയ്യണം, എന്നിട്ട് ആ പയ്യന് ഫേക്ക് ഇമെയിൽ അയക്കണം. അത് വായിച്ച് ആള് വിവാഹത്തിൽ നിന്ന് പിന്മാറും. അപ്പൊ മാഡത്തിന് അത് ചെയ്യാൻ പറ്റുമോ? ആ, ഞാൻ അവനിയുടെ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലെ സെർവറിൽ നിന്ന് എല്ലാം മാറ്റി. അതൊന്നും ആരും അറിഞ്ഞില്ല. ശരിയാണല്ലേ.